ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ചില മണ്ഡലങ്ങളിൽ പ്രതിഷേധം പുകയുന്നു. പലയിടത്തും പോസ്റ്ററൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. കോൺഗ്രസിന്റെ പട്ടിക നാളെ പുറത്തിറങ്ങും. ആ പാർട്ടിയിലും സീറ്റ് കിട്ടാത്തവരുടെ പ്രതിഷേധം ഏറെക്കുറെ ഉറപ്പാണ്. കോൺഗ്രസിന്റെ പട്ടിക വന്ന ശേഷമേ ഞങ്ങളുടെ പട്ടിക പുറത്തിറക്കുന്നുള്ളൂ എന്നാണ് ബി ജെ പി പറയുന്നത്. എന്തായാലും ആ പട്ടികയിലും ഉൾപ്പെടാത്തവരോ അല്ലെങ്കിൽ ഉൾപ്പെട്ടപ്പോൾ ഇഷ്ടപ്പെട്ട മണ്ഡലം കിട്ടാത്തവരോ ഈ ഒരു അതൃപ്തി പരസ്യമാക്കുമോ, അതൊക്കെ അറിയേണ്ടിയിരിക്കും. എന്തായാലും ഇതേക്കുറിച്ചുള്ള ഒരു വിശകലനം നമുക്ക് കാണാം അടുത്തതായി. ഇറങ്ങിയ പട്ടികയിൽ പലയിടത്തും പ്രതിഷേധം പുകയുകയാണ്. എൽ ഡി എഫിന്റെ പട്ടിക ഇറങ്ങും മുമ്പാണ് പൊന്നാനിയിൽ പരസ്യ പ്രതിഷേധമുയർന്നതെങ്കിൽ പട്ടിക ഇറങ്ങിയ ശേഷമാണ് കുറ്റ്യാടിയിലും പിറവത്തുമൊക്കെ പ്രവർത്തകർ തെരുവിലേക്കെത്തിയത്. കുറ്റ്യാടി ജോസ് കെ മാണി പക്ഷത്തിന് നൽകിയതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സി പി ഐ എം. പിറവത്താകട്ടെ കേരള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് പരസ്യ പ്രതിഷേധമുയർത്തിയത്. ചടയമംഗലത്ത് ചിഞ്ചുറാണി വേണ്ട, എ മുസ്തഫ മതി എന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് സി പി ഐ ആണ്. കാഞ്ഞങ്ങാട്ട് ഇ ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് സി പി ഐ നേതാവ് ബംഗളം കുഞ്ഞികൃഷ്ണൻ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ സ്ഥാനം രാജിവെച്ചു. മറുവശത്ത് കോൺഗ്രസിൽ പട്ടിക പുറത്തുവരും മുമ്പേ പലയിടത്തും പ്രതിഷേധം തുടങ്ങി. പി സി ചാക്കോയും കെ പി സി സി സെക്രട്ടറി വിജയൻ തോമസും പന്തളം സുധാകരന്റെ സഹോദരൻ പ്രതാപനും കോൺഗ്രസ് വിട്ടത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും മുമ്പേയാണ്. പല മണ്ഡലങ്ങളിലും പറഞ്ഞു കേൾക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ മുറുമുറുപ്പുയർന്നു കഴിഞ്ഞു. നേതാക്കളെ പരിഗണിക്കാത്തതിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഐ എൻ ഡി യു സി. സ്വന്തം നിലയിൽ മത്സരിക്കുമെന്ന ഭീഷണിയും ഐ എൻ ഡി യു സി നൽകിയിട്ടുണ്ട്. പട്ടിക പുറത്തുവരുന്നതോടെ സ്ഥാനാർത്ഥിയാവാൻ കഴിയാത്ത പല നേതാക്കളും പരസ്യ പ്രതിഷേധവുമായി വരും. ചില മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകിയതിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ നേമത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. കരുത്തനായ സ്ഥാനാർത്ഥി വരുമെന്ന നേതാക്കളുടെ പ്രഖ്യാപനമാണ് കാരണം. അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമോ എന്നറിയാൻ പട്ടിക വൈകിക്കുകയാണ് ബി ജെ പി. സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നിശ്ചയിച്ചെങ്കിലും ഇതുവരെ അദ്ദേഹം സമ്മതം മൂളിയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുമോ എന്നും വ്യക്തമല്ല. ഏതായാലും പാർട്ടികൾക്ക് പുലിവാലാവുകയാണ് പട്ടിക. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. Number 1 election channel, 24.